സദ്ഗമയ നേച്ചറിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. സദ്ഗമയ നേച്ചർ, നേച്ചർ അമ്മയാണ്, സത്യമാണ്, ബ്യൂട്ടിയാണ്. അപ്പോൾ ഗാലപ്പഗോസ് ദ്വീപെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് വളരെയധികം ജൈവ വൈവിധ്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വിവിധ ഇനം ജീവിവർഗങ്ങളുടെ ആവാസ മേഖല കൂടിയാണ് ഇവിടം. അവിടമില്ലാത്ത ജീവിവർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. അതുപോലൊരിടമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ക്രിസ്മസ് ദ്വീപ് എന്ന് പേരുകേട്ട സ്ഥലം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വച്ചാൽ ഇവിടെ നിത്യഹരിതവനമാണ്. ധാരാളം മഴ ലഭിക്കുന്ന ഈ നിത്യഹരിതവനത്തിലെ ഒരു ജീവിവർഗമാണ് ചുവന്ന കരഞ്ഞണ്ടുകൾ. ഇവിടുത്തെ ഈർപ്പമുള്ള മണ്ണിൽ മാളങ്ങളൊരുക്കി അവ സുഖമായി കഴിയുന്നു. അപ്പോൾ ഇതിൻ്റെ മുൻഗാമികളായിരുന്നു കടൽ ഞണ്ടുകൾ. എന്നാൽ നമ്മുടെ ഈ ചുവന്ന കരഞ്ഞണ്ടിന് ഒരു നിമിഷം പോലും വെള്ളത്തിൽ കിടക്കുവാൻ സാധ്യമല്ല. കാരണം ഇതിന് കടൽ വെള്ളത്തിൽ ശ്വസിക്കുന്നതിനോ നീന്തുന്നതിനോ കഴിയുകയില്ല. എങ്കിൽ പോലും ഈ ഞണ്ടുകളുടെ മുട്ട വിരിയുന്നതിനും അതിൻ്റെ ലാർവകൾക്ക് വളരുന്നതിനും കടൽ വെള്ളം കൂടിയേ കഴിയൂ. അപ്പോൾ പ്രജനനകാലമാകുമ്പോൾ, അതായത് മൺസൂൺ കാലത്താണ് ഈ പ്രജനനകാലം, അപ്പോൾ ഇവർ കൂട്ടമായി മാളത്തിൽ നിന്നും പുറത്തു വരുന്നു. അപ്പോൾ അവരുടെ ലക്ഷ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വിശാലമായ തീരമാണ്. അവിടെ ഇണകളോടത്ത് കഴിഞ്ഞതിന് ശേഷം ആൺ ഞണ്ടുകൾ നിത്യഹരിതവനത്തിലേക്ക്, അതായത് അവരുടെ മാളത്തിലേക്ക് തിരികെ പോകുന്നു. എന്നാൽ പെൺ ഞണ്ടുകൾ മുട്ടകൾ നിക്ഷേപിക്കുന്നതിനായി കടലിലിറങ്ങുന്നു. നമുക്ക് നിത്യഹരിതവനത്തിൽ വച്ച് കാണാം മക്കളെ എന്ന് മനസ്സിൽ ചൊല്ലി അവർ തിരിച്ചു പോകുന്നു എന്ന് സങ്കല്പിക്കുന്നു. അതായത് അലയടിച്ചു വരുന്ന തിരകളോട് എതിർത്ത് നിൽക്കുവാൻ ഇവയ്ക്ക് കഴിയുന്നില്ല. പലതും ആർത്തലച്ചു വരുന്ന തിരയിൽ ഒഴുകിപ്പോകുന്നു. അവശേഷിക്കുന്നവ മാത്രമാണ് വിരിയുന്നത്. എങ്കിൽ പോലും അവിടുത്തെ ഗവൺമെൻറ് ഇതിനെ സംരക്ഷണ മേഖലയിൽ പെടുത്തിയത് കൊണ്ട് വംശനാശം ഇവയ്ക്ക് സംഭവിക്കുന്നില്ല. നല്ല വംശവർദ്ധനവ് തന്നെയാണ് ഇവയ്ക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ചുവന്ന കരഞ്ഞണ്ടുകൾ ഒരുമിച്ച് കടൽത്തീരത്തേക്ക് പോകുന്ന കാഴ്ച വളരെ സുന്ദരമാണ്. അത് കാണുവാനായി ദ്വീപിലെ ആളുകൾ കൂട്ടമായി ഇവിടേക്ക് എത്തുന്നു. ഈ കരഞ്ഞണ്ടുകളെ കാണുമ്പോൾ ഉള്ള അവരുടെ സന്തോഷം വളരെ വലുതാണ്. ഈ കാലഘട്ടത്തിൽ അവിടെ ഗതാഗത തടസ്സം പോലും ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. പലരും വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോഷൂട്ടിനുമൊക്കെയായി ഇവരോടൊപ്പം സമയം ചിലവിടുന്നു. ചിലർ നീണ്ടു നിവർന്ന് അരങ്ങാതെ കിടക്കുന്നു. ഇവരുടെ ശരീരത്തുകൂടി ഈ ഞണ്ടുകൾ വളരെ പതുക്കെ പോകുമ്പോൾ ചിലർ ഉറങ്ങിപ്പോകുന്നു, ചിലർ ആസ്വദിച്ച് കിടക്കുന്നു. അതുപോലെ കുട്ടികളും മുതിർന്നവരുമെല്ലാം ഈ ഞണ്ടിൻ്റെ ഇടയിലൂടെ വളരെ പതുക്കെ നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് പറയുന്നു. അപ്പോൾ ഈ ഞണ്ടുകളുടെ മാംസം ഭക്ഷ്യയോഗ്യമല്ല. കാരണം ഇതിൽ ടോക്സിൻ ഉണ്ട്. ഇത് മനുഷ്യ ശരീരത്തിന് ഹാനികരമാണ്. അപ്പോൾ ഈ റെഡ് കാർബുകൾ ക്രിസ്മസ് ദ്വീപിൻ്റെ ഐശ്വര്യമാണെന്ന് തന്നെ പറയാം. ടൂറിസത്തിൻ്റെ ഭാഗമായി ഇന്നിത് വളർച്ച നേടിയിരിക്കുന്നു. അപ്പോൾ ഈ റെഡ് കാർബുകളെക്കുറിച്ചുള്ള, അതായത് ഈ ചുവന്ന കരഞ്ഞണ്ടുകളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വ്യത്യസ്തമായൊരു വിഷയവുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.